അമേരിക്ക, റഷ്യ, ജപ്പാൻ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലെയും പിന്നെ 11 യൂറോപ്യൻ രാജ്യങ്ങളിലെയും ബഹിരാകാശ സംഘടനകളുടെ സംയുക്തമായ പദ്ധതിയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. അമേരിക്കയുടെ നാസയാണ് ഈ പദ്ധതിക്ക് നേതൃത്വം കൊടുക്കുന്നത്. ആയിരത്തി 1980കളിൽ ശീതസമരം നിലനിന്ന കാലത്ത് സോവിയറ്റ് യൂണിയന്റെ സല്യൂട്ട്, മിർ എന്നീ ബഹിരാകാശ നിലയങ്ങൾക്ക് ബദലായി നാസ ബഹിരാകാശ നിലയം ഫ്രീഡം എന്ന പദ്ധതിയുമായി മുന്നോട്ട് വന്നു. സോവിയറ്റ് യൂണിയന്റെയും ശീതസമരത്തിൻ്റെയും അവസാനത്തോടെ ആ പദ്ധതി കടലാസിൽ മാത്രമായി ഒതുങ്ങി. 1990കളിൽ ഒരു യഥാർത്ഥ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം പണിയാൻ അമേരിക്ക അവരുടെ അന്താരാഷ്ട്ര പങ്കാളികളുമായി ചർച്ചകൾ തുടങ്ങി. 1993 ബഹിരാകാശ നിലയം ആൽഫ എന്ന പേരിൽ ഈ പദ്ധതിയുടെ ആദ്യ പ്രഖ്യാപനം ഉണ്ടായി. 1998 നവംബറിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ ആദ്യ ഭാഗമായ സ്വാര്യ റഷ്യൻ റോക്കറ്റായ പ്രോട്ടോൺ ഭ്രമണപഥത്തിലെത്തിച്ചു. മറ്റ് രണ്ട് ഭാഗങ്ങളായ യൂണിറ്റിയും സ്വെസ്ഡയും വ്യത്യസ്ത വിക്ഷേപണത്തിലൂടെ ഭ്രമണപഥത്തിലെത്തിക്കുകയും സ്വാര്യയുടെ മുകളിലും താഴെയുമായി ഘടിപ്പിക്കുകയും ചെയ്തു. നാസയും റോസ്കോസ്മോസും തമ്മിലുള്ള ധാരണാപത്രമനുസരിച്ച് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഒരു പരീക്ഷണശാലയും നിരീക്ഷണ നിലയവും ആയിട്ടാണ് വിഭാവനം ചെയ്തത്. വർഷങ്ങളോളം നീണ്ടുനിൽക്കുന്ന ഭൂഗുരുത്വം തീരെ അനുഭവപ്പെടാത്ത അവസ്ഥയിലുള്ള പരീക്ഷണങ്ങൾക്ക് പറ്റിയ സ്ഥലമാണ് ബഹിരാകാശ നിലയം. ബഹിരാകാശ നിലയത്തിൽ ഗവേഷകരുടെ സ്ഥിര സാന്നിധ്യം പല രീതിയിൽ ഗുണകരമാകുന്നുണ്ട്. പരീക്ഷണ ഫലങ്ങൾ അപ്പോൾ ഭൂമിയിലെ ഗവേഷകരുമായി പങ്കുവെക്കാനും ആവശ്യമെങ്കിൽ പരീക്ഷണത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാനും പുതിയ പരീക്ഷണങ്ങൾക്ക് തുടക്കമിടാനും ബഹിരാകാശ നിലയത്തിലെ ഗവേഷകർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ബഹിരാകാശത്തെ സവിശേഷ സാഹചര്യങ്ങളിൽ ദീർഘനാൾ കഴിയേണ്ടി വരുമ്പോൾ മനുഷ്യ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങളും പഠനവിധേയമാക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, എല്ലുകളുടെ സാന്ദ്രത കുറയുന്ന മസിൽ അട്രോഫി, ശരീരദ്രവങ്ങളുടെ വിതരണത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ തുടങ്ങിയവ. 2006 വരെയുള്ള പഠനഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ഗ്രഹാന്തര യാത്രകൾ നടത്തുന്ന ബഹിരാകാശ സഞ്ചാരികൾ ഒരു ഗ്രഹത്തിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ എല്ലുകൾ പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ്. നാഷണൽ സ്പേസ് ബയോമെഡിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത്തരം വിഷയങ്ങളിൽ പഠനങ്ങൾ നടത്തിവരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വിഷയങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞങ്ങളത് പരിശോധിച്ച് ഉടൻ തന്നെ വീഡിയോ ചെയ്യുന്നതാണ്.